ക്ലാസ്സിലെ വെൻ ലൈൻസ് ജോയിൻ അഥവാ വരകൾ ചേരുമ്പോൾ എന്ന പാഠഭാഗമാണ് ഞാൻ എടുക്കുന്നത്. ഈ പാഠഭാഗത്തിൽ നാം ആദ്യം പഠിക്കേണ്ടത് കുത്തനെയുള്ള കുറച്ച് രൂപങ്ങൾ, ചരിഞ്ഞ രൂപങ്ങൾ, അതായത് സ്ട്രെയിറ്റ് നിൽക്കുന്ന ചില രൂപങ്ങളുടെ ചിത്രങ്ങളുണ്ട്, അതുപോലെ ചരിഞ്ഞ സ്ലാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ചില ചിത്രങ്ങളും നമ്മുടെ പുസ്തകത്തിൽ കാണാം. എല്ലാവരും പാഠപുസ്തകത്തിൽ ആ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇവിടെ ഒരു ചരിഞ്ഞ ഗോപുരം കാണിക്കുന്നുണ്ട്. ഇറ്റലിയിലെ പിസ നഗരത്തിലെ ഗോപുരമാണ്. സൈഡിലുള്ള ബാക്കിയുള്ള പിക്ചേഴ്സ് കണ്ടാൽ കുറെ പനകളുടെ ഫോട്ടോയുണ്ട്, അതുപോലെ തന്നെ തെങ്ങ്, ചരിഞ്ഞ് നിൽക്കുന്ന തെങ്ങിൻ്റെ ഫോട്ടോയുണ്ട്, അതുപോലെ പോസ്റ്റിൻ്റെ ചിത്രമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ചരിഞ്ഞ് നിൽക്കുന്നത് ഏത്, കുത്തനെ നിൽക്കുന്നത് ഏത്, അതായത് സ്ലാൻഡഡായിട്ട് നിൽക്കുന്നത് ഏത്, സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന ഏതെന്ന് നാം തിരിച്ചറിയുകയാണ് വേണ്ടത്. കുത്തനെ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി, ചരിഞ്ഞ് നിൽക്കുന്ന എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. ഇനി ഇത് നമ്മുടെ ഗണിത രൂപങ്ങളിൽ ചില വസ്തുക്കളിൽ കുത്തനെയുള്ളതുണ്ട്, ചരിഞ്ഞതുണ്ട്, ഇത് എങ്ങനെ വരയ്ക്കാം എന്നൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. തൊട്ട് അടുത്ത പേജിൽ ചില നാല് വശങ്ങളുള്ള ചില രൂപങ്ങളുണ്ട്, അതിനെ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്, മലയാളത്തിൽ ചതുർഭുജം എന്ന് പറയും. നാല് വശമുള്ള ഈ രൂപങ്ങളെ പറയുന്ന പേരാണ് ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഇതിനകത്ത് ഇടത് സൈഡിലെ വരയാണോ വലത്ത് സൈഡിലെ, അതായത് ലെഫ്റ്റ് സൈഡിലെ ലൈനാണോ ചരിഞ്ഞത്, റൈറ്റ് സൈഡിലെ ലൈനാണോ ചരിഞ്ഞത്, ഏതാണ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് കണ്ടെത്തി താഴെ ഒരു ടേബിൾ പൂരിപ്പിക്കാനുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണ്, അതായത് അപ്പ് റൈറ്റും കൊടുത്തിട്ടുണ്ട്, സ്ലാൻഡും കൊടുത്തിട്ടുണ്ട്, അത് ഏത് സൈഡിലെയാണ്, ലെഫ്റ്റ് ലൈനാണോ റൈറ്റ് ലൈനാണോ, അതോ ലെഫ്റ്റും റൈറ്റും സ്റ്റാൻഡേർഡ് ആണോ അപ്രൈറ്റ് ആണോ എന്ന് ആ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിച്ച്. അപ്പോൾ ഈ നാല് വശമുള്ള ഈ രൂപങ്ങളെ പറയുന്ന പേര് ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജങ്ങൾ എന്നാണ് പഠിച്ചു. ഇനി നാല് വശമുള്ള ഈ രൂപത്തിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമുക്ക് തൊട്ട് താപ്പോട്ട് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് അഞ്ച് വശമായാൽ അതിന്റെ പേരെന്ത്, ആറ് വശമായാൽ അതിന്റെ പേരെന്ത്, ആ രൂപങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്ന നാല് വശമുള്ള ഈ രൂപത്തെ പറയുന്നതാണ് ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ന് പറയും. അഞ്ച് വശമുള്ള ഈ രൂപത്തെ പറയുന്ന പേര് പഞ്ചഭുജം അഥവാ പെൻഡഗൺ എന്നാണ് പറയുന്നത്. ആറ് വശമുള്ള രൂപത്തെ പറയുന്ന പേര് ഷഡ്ഭുജം അഥവാ ഹെക്സഗൺ എന്ന് പറയും. ഏഴ് വശമുള്ള ഈ രൂപത്തെ പറയുന്ന പേര് സപ്തഭുജം അല്ലെങ്കിൽ സെപ്റ്റഗൺ എന്നാണ് പറയുന്നത്. എട്ട് വശമുള്ള ഈ രൂപത്തെയോ അഷ്ടഭുജം അഥവാ ഒക്ടഗൺ എന്നാണ് പറയുന്നത്. ഈ ബഹുഭുജങ്ങളെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പോളിഗൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോളിഗൺസിന്റെ പേര് നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം: ക്വാഡ്രിലാറ്ററൽ, പെൻഡഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം. ചതുരാകൃതിയിലുള്ള ഒരു രൂപം നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ കുത്തനെയുള്ള ഭാഗം നമുക്ക് മുറിച്ചെടുക്കണമല്ലോ. എങ്ങനെ മുറിച്ചെടുക്കാം? പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ മരപ്പണിയൊക്കെ നടന്നിയപ്പോൾ അന്ന് മരം പണിയുന്ന മേശിരി എന്തുപയോഗിച്ചാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു ഉപകരണം അവരുടെ കയ്യിലുണ്ടായി. ഇതിനെ അവർ മട്ടം എന്നാണ് വിളിക്കുന്നത്. ഈ ഉപകരണം ഉപയോഗിച്ചായിരുന്നു അവർ അതിൻ്റെ വശങ്ങൾ ഇങ്ങനെ കൃത്യം കുത്തനെ കേട്ടോ. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇത് കുത്തനെയാണ്. ഈ സംഭവം ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇത്ര ഇങ്ങോട്ട് അളക്കും, ഈ അളവ് തന്നെ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ച് അളക്കും. ഈ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള രണ്ട് ഉപകരണങ്ങളെയാണ് രണ്ട് ഉപകരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മട്ടങ്ങൾ അഥവാ സെസ്ക്വയർ എന്ന് പറയും. മട്ടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മട്ടങ്ങൾ എങ്ങനെ ഇരിക്കുകയാണ്? സെസ്ക്വയർ കണ്ടിട്ടുണ്ടോ?
എല്ലാവരും ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം. അതെ, ഇത് ഒരു സെറ്റ് സ്ക്വയർ ആണ്, ഇത് അടുത്ത സെറ്റ് സ്ക്വയർ ആണ്. ഇതിന്റെ ഇവിടെ എന്താണ്, കറക്റ്റ് കുത്തനെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ വട്ടത്തിന്റെയും ഇവിടെ എങ്ങനെയായിരിക്കുന്നത്, കുത്തനെയാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ കുത്തനെയുള്ള വര വരയ്ക്കാം എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ വശം നോക്കിയാൽ ഇത് സ്ലാൻഡഡ് ആണ്, അപ്പൊ ചരിഞ്ഞത് ഈ മൂല ഉപയോഗിച്ച് വരയ്ക്കാം, ഇത് കുത്തനെയുള്ളത് വരയ്ക്കാം. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ, എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. എങ്ങനെ കുത്തനെ ഒരു വര വരയ്ക്കാം എന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആദ്യമേ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം ഈ വരയിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു, ഒരു കുത്തിട്ടു. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള സെറ്റ് സ്ക്വയർ ഈ രീതിയിൽ വെക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് കുത്തനെയുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ വെച്ചു വരച്ചു. അപ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ കുത്തനെ ഒരു വര വരച്ചു. എല്ലാവർക്കും വരയ്ക്കാമല്ലോ, വരയ്ക്കാം. ഇനി ബാക്കിയുള്ള ഈ ലൈൻ ഞാൻ ബാക്കി ഇത്ര ഞാൻ അങ്ങ് മായച്ചു നിൽക്കട്ടെ. അപ്പോൾ ഇത് എന്തായി, രണ്ട് വര ഒരു ബിന്ദുവിൽ ചേർന്നു. ഇതിനെ പറയുന്ന പേര് മട്ടമൂല എന്നാണ് പറയുന്നത്. ഈ മൂലയെ പറയുന്ന പേര് മട്ടമൂല, മട്ടം ഉപയോഗിച്ച് വരച്ച മൂല, അല്ലെങ്കിൽ എന്ത് പറയാം, സ്ക്വയർ കോർണർ എന്നാണ് പറയുന്നത്. സ്ക്വയർ കോർണർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എല്ലാവരും ഇതുപോലെ ഒരു പിക്ചർ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. ഇതുപോലെ ഒരു പിക്ചർ വരച്ചല്ലോ. ഇനി ഇതിന്റെ ഇവിടേക്ക് ഞാൻ വേറൊരു, ഇനി ഈ എൻഡില് ഒരെണ്ണം വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം, ഈ എൻഡില് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം, ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെയായിരുന്നു വെച്ചത്, ഇനി നമ്മൾ എങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കും. നമ്മൾ വരച്ചതിൻ്റെ അകത്ത് ഇതോടെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുക. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാൻ പഠിച്ചു. ഇനി നമുക്കൊരു കൃത്യമായ മെഷർ തന്നാൽ എങ്ങനെ വരയ്ക്കാം എന്ന് ശ്രദ്ധിക്കാം. ഒരു കൃത്യമായ മെഷർ തരികയാണ്, അതായത് ഈ ലൈനിൽ മെഷർ തരും, ഈ ലൈനിന് മെഷർ തരും, ഈ ലൈനിന് മെഷർ തരും, അതനുസരിച്ച് വരയ്ക്കുക. അതിനുശേഷം ഇവ തമ്മിൽ ജോയിൻ ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര എന്ന് പറയുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പുസ്തകത്തിലെ ഒന്നാമത്തെ ചോദ്യം. എല്ലാവരും ശ്രദ്ധിക്കുക. ചോദ്യം എല്ലാവരും വായിച്ചല്ലോ. ഡ്രോ എ ലൈൻ 6 സെന്റിമീറ്റർ ലോങ്. ആദ്യമേ 6 സെന്റിമീറ്റർ ലോങ്ങിൽ ഒരു ലൈൻ വരയ്ക്കണം. 6 സെന്റിമീറ്റർ ലോങ് ലൈൻ വരച്ചു. അതിനുശേഷം ഫ്രം ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഡ്രോ ആൻ അപ്രൈറ്റ് ലൈൻ 3 സെന്റിമീറ്റർ. ഈ ഭാഗത്തായിട്ട് 3 സെന്റിമീറ്റർ ലോങ്ങിൽ അടുത്ത ലൈൻ വരയ്ക്കണം. അപ്രൈറ്റ് വരച്ചു. പിന്നെന്താണ്, അടുത്ത എഡ്ജിലായിട്ട് എത്ര സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ ഹൈറ്റില് ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം. വരച്ചപ്പോൾ നമ്മുടെ പിക്ചർ ഇങ്ങനെ കിട്ടി. അതിനുശേഷം പറയുന്നത് ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചു, ഇത് 6 ആയിരുന്നു, ഇത് 3 ആയിരുന്നു, ഇത് 4 ആയിരുന്നു. ഇത്രയാണ് ആദ്യം നമ്മൾക്ക് ചെയ്യേണ്ടത്. എല്ലാവരും വരച്ച് ഇതുപോലെ നോട്ട്ബുക്കിലേക്ക്. അടുത്ത ചോദ്യം എന്താണ്, ഒരു 7 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക, അതിന്റെ രണ്ട് സൈഡിലും 4 സെന്റിമീറ്റർ ഉള്ള രണ്ട് സ്ട്രെയിറ്റ് ലൈൻ അപ്രൈറ്റ് ആയിട്ട് മേപ്പോട്ട് വരയ്ക്കുക, എന്നിട്ട് അവ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ആ യോജിപ്പിച്ച ആ മേളത്തെ ആ രണ്ട് മേളിൽ വരച്ച യോജിപ്പിച്ച് വരച്ച വരയുടെ
ലെന്ത് എത്ര ആണെന്ന് എഴുതുക. അപ്പോൾ നമുക്കറിയാം ആ ലൈൻ തമ്മിലുള്ള ബന്ധം താഴെ വരച്ച 7 തന്നെ ആയിരിക്കും മേളിൽ വരച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിന് നമുക്കൊരു പേരുണ്ട്, എന്താണത്? റെക്റ്റാംഗിൾ എന്ന് പറയും, ചതുരം എന്ന് ഈ രൂപത്തെ പറയും. അപ്പോൾ നമ്മൾ ചതുരത്തിന്റെ പ്രത്യേകതയും കൂടെ ഈ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാം. എന്താണ്? ആ രണ്ട് സൈഡ് ഈക്വൽ ആണ് ചതുരത്തിന്. ഇപ്പുറത്ത് രണ്ടും 5 വീതമാണ്, മേളിലും താഴെ 7 വീതമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് എതിർവശങ്ങൾ തുല്യമായ ചതുർഭുജത്തെ എന്ത് പറയാം? ചതുരം എന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയ കോർഡിനേറ്ററിനെ പറയുന്ന പേരാണ് റെക്റ്റാംഗിൾ എന്നത്. ഇനി അടുത്തതായി പാഠപുസ്തകത്തിൽ ചില പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ആംഗിൾസ് നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അളക്കണം. അതുപോലെ തന്നെ അതെല്ലാം അപ്രൈറ്റ് ആണോ സ്ലാൻഡഡ് ആണോ എന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ്സ് മെഷർ ചെയ്യാം. ഇങ്ങനെയുള്ള വർക്കുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 4 പിക്ചറുണ്ട്, ഒരു ഐ ഡി കാർഡുണ്ട്, ഒരു പോസ്റ്റ് കാർഡുണ്ട്, ഒരു ലെറ്റർ ഉണ്ട്. ഇതിൻ്റെ എല്ലാം മെഷേഴ്സ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് മെഷർ ചെയ്യേണ്ടതാണ്. ഇനി ഒരു ചതുരം എങ്ങനെ വരയ്ക്കാം, ഒരു റെക്റ്റാംഗിൾ എങ്ങനെ വരയ്ക്കാം? പുസ്തകത്തില് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഡ്രോ എ റെക്റ്റാംഗിൾ വിത്ത് നിയർ ബൈ സൈഡ്സ് 6 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. അടുത്തടുത്തുള്ള രണ്ട് വശങ്ങളുടെ നീളം, അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ രണ്ട് വശങ്ങൾ 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആയാൽ അവ എങ്ങനെ വരയ്ക്കാം എന്നതാണ് നമുക്ക് പഠിക്കുക. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ആദ്യമേ നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരു 6 സെന്റിമീറ്റർ സൈഡ് വരച്ചു. അതിനെ തുടർന്ന് നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ വരച്ചു. ഇത് 6 സെന്റിമീറ്റർ ആണ്. തിരിച്ചിവിടെ വെച്ചിട്ട് ഇവിടെയും 5 സെന്റിമീറ്റർ വരച്ചു. അപ്പൊ നോക്കിയിട്ട് ഇവിടെ 5 സെന്റിമീറ്റർ വരയ്ക്കണം. അതുകൊണ്ട് ഇവിടെ എത്ര വരയ്ക്കണം? 5 വരയ്ക്കണം. ഇനി എന്താ വേണ്ടുന്നത്? ഈ മേളിലുള്ള ഈ ലൈൻ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാംഗിൾ ഈ രീതിയിൽ വരയ്ക്കാനുണ്ട്. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ റെക്റ്റാംഗിൾ വിത്ത് ഓൾ സൈഡ്സ് 5 സെന്റിമീറ്റർ ഉണ്ടാവും. എല്ലാ സൈഡ്സും 5 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ അതിനെ എന്ത് പേര് വിളിക്കാം? എല്ലാം ഇപ്പോൾ ഇത് 6, അപ്പോൾ ഇതും 6 ആയാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ആ കോർഡിനേറ്ററിൽ എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ വശവും തുല്യമായ രൂപത്തെ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്നാണ് പറയുന്നത്. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഈ രണ്ട് പിക്ചറും വരയ്ക്കുക. അടുത്ത ഒരു പിക്ചർ നമ്മൾക്ക് നമ്മുടെ പുസ്തകത്തിൽ കാണാം. അതുപോലെ ഒരെണ്ണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 3 റെക്റ്റാംഗിൾ ആണ് കാണുന്നത്. അവിടുത്തെ ആ സെന്റർ ലൈൻ നോക്കിക്കേ, സെന്റർ ലൈൻ മൊത്തം എത്രയായിരിക്കാം? 3+3+3 എത്രയാണ്? 9. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? 9 സെന്റിമീറ്റർ ഒരു ലൈനാണ് ആദ്യം വരയ്ക്കുന്നത്. ആദ്യമേ ഒരു 9 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ അകത്ത് 3 വീതം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ താപ്പോട്ട് 2 വരയ്ക്കുന്നു, 2 മാർക്ക് ചെയ്തു. ഇവിടെ താപ്പോട്ട് എത്രയാണ്? 2 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇവിടെയും താപ്പോട്ട്, ഇവിടെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ലൈൻ കറക്റ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. വരയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരെണ്ണോടെ വേണം. നമ്മൾ ചെയ്യുന്നത് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ താഴേക്കുള്ള 2 റെക്റ്റാംഗിളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലോട്ടുള്ള അടുത്ത റെക്റ്റാംഗിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ നമ്മുടെ സെറ്റ് സ്ക്വയർ നേരത്തെ അപ്രൈറ്റ് വരച്ചതുപോലെ വെക്കുന്നു. 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് വരച്ചു. ഇവിടെയും
2 സെന്റിമീറ്റർ വരയ്ക്കുന്നു, ഇവ തമ്മിൽ കൂട്ടി വച്ചിരിക്കും. അങ്ങനെ നമ്മൾ പിക്ചർ കംപ്ലീറ്റ് ആയിരിക്കാം. ഇതുപോലെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ഇതുപോലെ ഒരു പിക്ചർ വരയ്ക്കേണ്ടതാണ്. നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ അപ്രൈറ്റ് കറക്റ്റ് ചെയ്യാൻ ഒക്കുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഏതെല്ലാം ഉപകരണങ്ങൾ ഇതുപോലെ അപ്രൈറ്റ് ആയിട്ടുണ്ട്, സെറ്റ് സ്ക്വയറിന്റെ ഈ ആംഗിൾ ഉപയോഗിച്ച് ഏതെല്ലാം ഉപകരണങ്ങൾ അളക്കാൻ സാധിക്കുന്നു, നമ്മുടെ കതകിന്റെ മൂലകൾ ഡോർ ചെയ്ത് നോക്കുക, നമ്മുടെ വിൻഡോസ് ചെയ്ത് നോക്കുക, നമ്മുടെ ഷെൽഫുകൾ, നമ്മളുടെ ഇതുപോലെ ഈ ബോർഡിന്റെ അരികുകൾ, പിന്നീട് നമുക്ക് വീട്ടിൽ കാണുന്ന നമ്മുടെ അലമാര, നമ്മുടെ ഫിത്തിയുടെ കോർണർ ആംഗിൾ, ഫിത്തി രണ്ട് ഫിത്തി ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കാൻ ഒക്കുമോ, അതോ ഇനി അവിടെ വ്യത്യാസമുണ്ടോ, ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ 1-ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ട് നമ്മൾ സ്ലാൻഡഡ് ലൈൻ എങ്ങനെ വരയ്ക്കാമെന്നതിനെ പറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും.